നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇസ്രായേലിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാറിൽ വാക്സിനേഷൻ കേന്ദ്രം തുറന്നു. വാക്സിൻ എടുക്കുന്നവർക്ക് സൗജന്യമായി ബിയറും മറ്റ് ലഹരി രഹിത പാനീയങ്ങളും കഴിക്കുകയും ചെയ്യാം. പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ടെൽ അവീവിലെ ജനീയ ഗാസ്ട്രോ പബ്ബാണ് ബാറിനെ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് കേന്ദ്രം കൂടിയാക്കി മാറ്റിയത്. രാജ്യത്തെ ഒട്ടേറെ ബാറുകൾ കോവിഡ് പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ ഇസ്രായേൽ ജനസംഖ്യയുടെ 43% മാത്രമാണ് ഫൈസർ വാക്സിൻ പ്രതിരോധ കുത്തിവയ്പ് എടുത്തത്. മറ്റുള്ളവരെ കൂടി വാക്സിൻ എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആഗോളതലത്തിൽ കോവിഡ് വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാൻ ജർമ്മനി 1.5 ബില്യൺ യൂറോ കൂടി നൽകി. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളെ ഉദ്ദേശിച്ചാണ് തുക നൽകുന്നതെന്ന് ധനമന്ത്രി ഒലാഫ് ഷോൾസ് അറിയിച്ചു. നേരത്തെ 600 മില്യൺ യൂറോ ജർമ്മനി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് അടുത്ത സഹായം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വാക്സിൻ വിതരണം ഉറപ്പാക്കണമെന്ന് G7 ഉച്ചകോടിയിൽ തീരുമാനം എടുത്തിരുന്നു. -28.9 ഡിഗ്രി താപനിലയിലെ അതിശൈത്യത്തിന് പിന്നാലെ ജർമ്മനിയെ കാത്തിരിക്കുന്നത് സാധാരണയിലധികം ഉയരുന്ന ചൂടാണ്. ഈ വാരാന്ത്യത്തിൽ തന്നെ താപനില 20 ഡിഗ്രിയിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. വെള്ളിയാഴ്ച രാത്രി തന്നെ താപനില 10 ഡിഗ്രിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യന്റെ കിരണങ്ങൾ ജർമ്മനിയുടെ മണ്ണിൽ പ്രഭാപൂരം തൂകിയിരുന്നു. ഞായറാഴ്ചയോടെ 19 ഡിഗ്രി ആകുമെന്നാണ് കണക്കാക്കുന്നത്. ഏതാനും ദിവസം മുൻപ് നദികൾ ഉറഞ്ഞുപോയ കൊടും തണുപ്പായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. താപനില ഉയരുന്നതോടെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ ജനങ്ങൾ വിമുഖത കാണിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണവും പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. DHL വെയർഹൌസിൽ വൻ തീപിടുത്തം. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലിഡൽ, ഹിപ് വൈൽഡ് ഗ്രൂപ്പ്, കാപ്രിസോണ എന്നിവിടങ്ങളിലുണ്ടായ ലെറ്റർ ബോംബുകൾക്ക് ശേഷം ഹൈഡൽബർഗ് ലൈമനിലെ ജർമ്മൻ പോസ്റ്റിന്റെ ഒരു ലോജിസ്റ്റിക് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന പാക്കേജുകൾ കത്തിയമർന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. രാവിലെ 10:20 സ്ട്രാൽസെൻഡർ റിങ്ങിലെ ഡോയ്ച്ച പോസ്റ്റിന്റെ ലോജിസ്റ്റിക് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പോലീസും അഗ്നിശമന സേനയും വൻതോതിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് തീ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കി. നിലവിൽ സംഭവത്തിന്റെ കാരണവും മറ്റും ഇപ്പോഴും വ്യക്തമല്ല. കേന്ദ്രം ഇപ്പോൾ പോലീസ് വലയത്തിലാണ്. അതേസമയം ജർമ്മനിയിൽ ദിവസങ്ങളുടെ ഇടവേളയിൽ 3 തവണയുണ്ടായ ലെറ്റർ ബോംബ് ആക്രമണത്തെക്കുറിച്ചുള്ള ദുരൂഹത നീക്കാൻ പോലീസിന്റെ ഊർജിത ശ്രമം നടത്തിവരികയാണ്. ഭക്ഷ്യ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു 3 ആക്രമണങ്ങളും എന്നതിനാൽ ഇത് 3 തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കൊറോണ കേസ് ഉയർന്നതിനെ കുറിച്ച് ജർമ്മനി വീണ്ടും ആശങ്കപ്പെടുന്നു. കാരണം R മൂല്യം 1 കൂടുതലായി വരികയാണ്. RKI തലവൻ ലോതർ വൈലറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആഴ്ചകളിൽ ഒരിക്കൽ 1 R മൂല്യത്തിന്റെ ഉയർച്ച ജർമ്മനിയിൽ പാൻഡമിക് സാഹചര്യം വീണ്ടും വഷളാകാൻ സാധ്യതയുണ്ടെന്നാണ് RKI മേധാവിയുടെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച വൈകുന്നേരം റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ക് പ്രകാരം ശരാശരി പകർച്ചവ്യാധി R നമ്പർ 1.01 എന്ന തോതിൽ ഉയർന്നിരുന്നു. 1.01 R മൂല്യം അർത്ഥമാക്കുന്നത് 100 രോഗബാധിതരായ ആളുകൾ 101 ഗണിതശാസ്ത്രപരമായി ബാധിക്കുന്നു എന്നാണ്. ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നിട്ടും കൂടുതൽ പകർച്ചവ്യാധി വൈറസ് വകഭേദങ്ങൾ പടരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നതായി മേധാവി വ്യക്തമാക്കി. വരും സമീപ ആഴ്ചകളിലെ താഴ്ന്ന പ്രവണത ഇപ്പോൾ തുടരുകയില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും മേധാവി വെളിപ്പെടുത്തി. ഈ പ്രവണതയിലെ മാറ്റം പുതിയ കേസുകളുടെ എണ്ണത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ആരോഗ്യ അധികൃതർ 9,164 പുതിയ അണുബാധകരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ശനിയാഴ്ചയേക്കാൾ 10% കൂടുതലാണ്. കൂടാതെ 24 മണിക്കൂറിനുള്ളിൽ 490 കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഠിനമായ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നിട്ടും പുതിയ അണുബാധകളിൽ ചെറിയ മാറ്റങ്ങളും 7 സംഭവങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത് സർക്കാരിന് ഏറെ പ്രതിസന്ധിയും തലവേദനയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം 35% കൂടുതൽ പകർച്ചവ്യാധി ഉണ്ടെന്ന് യാഥാസ്ഥിതിക കണക്കുകൾ സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ വൈറസ് ബി വേരിയന്റ് 1.1 എന്നതിന്റെ അനുപാതം ജർമ്മനിയിൽ അതിവേഗം ഉയർന്നു വരികയാണെന്നാണ് വീലർ പറയുന്നത്. വടക്കൻ പട്ടണമായ ഫ്ലെൻസ്ബർഗിൽ ബ്രിട്ടീഷ് വേരിയന്റ് എന്ന് വിളിക്കപ്പെടുന്ന 1.1.7 ഇതിനകം തന്നെ മേൽക്കൈ നേടിയിട്ടുണ്ട്. ഡാനിഷ് അതിർത്തിയിലുള്ള നഗരത്തിൽ മിക്കവാറും എല്ലാ പുതിയ അണുബാധകളും UKയിൽ നിന്നുള്ള 1.1.7 എന്ന തോതിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. രാജ്യവ്യാപകമായി കൊറോണ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി ഫ്ലെൻസ്ബർഗ് മാറിയിട്ടുണ്ട്.
ഡെൻമാർക്ക് ഇപ്പോൾ ജർമ്മനിയിലേക്കുള്ള നിരവധി ചെറിയ അതിർത്തികൾ അടച്ചിരിക്കുകയാണ്. ഫ്ലെൻസ്ബർഗിൽ അർദ്ധരാത്രി മുതൽ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. ശനിയാഴ്ച വരെ രാത്രി 9:00 രാവിലെ 5:00 ഇടയിൽ രാത്രി കർഫ്യൂവും പ്രാബല്യത്തിൽ ആക്കിയിട്ടുണ്ട്. വൈറൽ മ്യൂട്ടേഷനുകൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ ഉടൻ തന്നെ ഇളവ് ചെയ്യുന്നതിനെതിരെ ജർമ്മൻ തൊഴിൽകാര്യമന്ത്രി ഹൂബർട്ടൂസ് ഹൈൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എലിസബത്ത് രാജ്ഞിയുടെ കൊച്ചുമകൻ ഹാരി രാജകുമാരനെയും ഭാര്യ മെഗാനെയും എല്ലാ രാജകീയ പദവികളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഔദ്യോഗികമായി ഒഴിവാക്കിയതായി ബക്കിംഗ്ഹാം പാലസ് അറിയിച്ചു. രാജകുടുംബാംഗം എന്ന നിലയിൽ വഹിച്ചിരുന്ന എല്ലാ ചുമതലകളിൽ നിന്നുമാണ് ഇരുവരെയും ഒഴിവാക്കിയത്. ഹാരിയെ ഫോണിൽ വിളിച്ചാണ് എലിസബത്ത് രാജ്ഞി തന്റെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചതെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഡ്യൂക്ക് ആൻഡ് ഡച്ചസ് ഓഫ് സസക്സ് പദവിയും കോമൺവെൽത്ത് ട്രസ്റ്റിലും റോയൽ മറീൻസിലും വിവിധ കായിക സംഘടനകളിലും ഹാരി രാജകുമാരൻ വഹിച്ചിരുന്ന എല്ലാ പദവികളും ഇതോടെ നഷ്ടമായി. കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിൽ ഹാരി പരാജയപ്പെട്ടു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. വിവാഹശേഷം ബ്രിട്ടൻ വിട്ടുപോയ ഹാരിയും ഭാര്യയും അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന യാത്രക്കാർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യോമ മന്ത്രാലയവുമായി ചേർന്ന് പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ബ്രിട്ടൻ, യൂറോപ്പ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർ ഒഴികെയുള്ള യാത്രക്കാർക്കാണ് പുതിയ നിയമങ്ങൾ ബാധകമാകുന്നത്. പുതുക്കിയതനുസരിച്ച് യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകണം. ഇത് വെബ്സൈറ്റിൽ കയറിയാണ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 72 മണിക്കൂറിനിടെ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയും അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുകയും വേണം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സ്വന്തം ചെലവിൽ കൺഫർമേറ്ററി മോളിക്കുലാർ ടെസ്റ്റിന് വിധേയമാകണം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെടുകയോ അതുവഴി വരികയോ ചെയ്തവർക്ക് ഇത് ബാധകമാണ്. സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർക്കും ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടും. രജിസ്ട്രേഷനും കോവിഡ് ടെസ്റ്റും നെഗറ്റീവ് സർട്ടിഫിക്കറ്റും പൂർത്തിയാക്കാത്തവർക്ക് ചെക്ക് ഇൻ ചെയ്യാൻ അനുവാദമില്ല. ഈ മാർഗനിർദ്ദേശങ്ങൾ February 22 പ്രാബല്യത്തിലാകും. വിവരങ്ങൾ തെറ്റായി നൽകിയാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടും. എന്നാൽ ബ്രിട്ടൻ, യൂറോപ്പ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ രാജ്യത്ത് എത്തിയതിന് ശേഷം സ്വന്തം ചെലവിൽ RT-PCR ടെസ്റ്റ് നടത്തണം. ഇവരുടെ 14 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററിയും നൽകിയിരിക്കണം. നേരിട്ടായാലും വിമാനം മാറിക്കയറിയാലും ഇത് നൽകിയിരിക്കുകയും വേണം. രാജ്യത്ത് തുടർച്ചയായ ഇന്ധനവില വർദ്ധിക്കുന്ന വിഷയത്തിൽ ഇടപെടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നീതി ആയോഗിന്റെ 6th സമ്പൂർണ്ണ സമ്മേളനത്തിൽ ഇന്ധനവില വർധനവിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൗനം പാലിക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും കുറവ് നികുതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കാർഷിക പരിഷ്കരണ നിയമങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്ന് നാമകരണം ചെയ്ത സർവകലാശാല തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ ബിരുദാനന്തര പഠനവും ഗവേഷണവുമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷനാണ് സർവകലാശാലയുടെ ചുമതല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ ചർച്ച നടത്തി. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉച്ച കഴിഞ്ഞാണ് ചർച്ച നടന്നത്. ചർച്ചയിൽ ആഭ്യന്തര സെക്രട്ടറി TK ജോസ്, ADGP മനോജ് എബ്രഹാം എന്നിവർക്കൊപ്പം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ലയ രാജേഷ് ഉൾപ്പെടെ 3 പേർ പങ്കെടുത്തു. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചയിൽ കൃത്യമായ ഉത്തരവ് ലഭിക്കും വരെ സമാധാനപരമായി സമരം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു. സർക്കാരുമായുള്ള ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും സമരക്കാർ പറഞ്ഞു. രേഖാമൂലം ഉറപ്പ് കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ടെൻഡർ വിളിക്കാതെ അമേരിക്കൻ കമ്പനിയുമായി കരാർ ഒപ്പിട്ടെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രംഗത്തു വന്നു. ന്യൂയോർക്കിൽ വെച്ച് കമ്പനിയുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും കമ്പനി പ്രതിനിധികൾ ഓഫീസിൽ വന്ന് സംസാരിച്ചുവെന്നുമെന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഫിഷറീസ് നിയമമനുസരിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ എന്നും കമ്പനി പ്രതികളെ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം കേരള തീരത്ത് ചട്ടങ്ങൾ അട്ടിമറിച്ച് മത്സ്യബന്ധനത്തിനുള്ള കരാർ സംബന്ധിച്ച ചർച്ചയിൽ ഫിഷറീസ് മന്ത്രി പങ്കെടുത്ത ചിത്രം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. വിദേശ ട്രോളറുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാർ നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 27 തീരദേശ ഹർത്താൽ നടത്തുമെന്ന് മത്സ്യമേഖലാ സംരക്ഷണ സമിതി അറിയിച്ചു. മുൻ ജർമ്മൻ മലയാളിയും മലങ്കര റീത്ത് സഭാംഗവുമായ ബോണിൽ താമസിച്ചിരുന്ന
ചേന്തിയത്ത് സി പി പീലിപ്പോസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. പത്തനാപുരം സ്വദേശിയായ പീലിപ്പോസിന്റെ സംസ്കാരം ഇന്ന് നടക്കുകയും ചെയ്തു. മറിയാമ്മ പീലിപ്പോസാണ് ഭാര്യ. ജോബി, ബെൻഡോ എന്നിവർ മക്കളാണ്. പത്തനംതിട്ട രൂപതയിലെ പരേതനായ ഫാദർ ചേന്തിയത്തിന്റെ സഹോദരനാണ് പീലിപ്പോസ്. പീലിപ്പോസിന്റെ വേർപാടിൽ ജർമ്മനിയിലെ മലങ്കര സമൂഹം അനുശോചനം രേഖപ്പെടുത്തിയതായി ജർമ്മനിയിലെ മലങ്കര സഭാ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് അറിയിച്ചു. പ്രവാസി ഓൺലൈൻ രചിച്ച ഹെവൻലി കോഡ്സ് പുറത്തിറക്കിയ ദിവ്യകാരുണ്യമായി ഈശോ അണയും പാവന നിമിഷമിത എന്ന ഗാനം ഹെവൻലി കോഡ്സ് യൂട്യൂബിലൂടെ പുറത്തിറക്കി. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് ഷാൻഡി ആന്റണി അങ്കമാലിയാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഡയാന ഷിനോയിയാണ്. പ്രദീപ് ടോമാണ് ഇതിന് പശ്ചാത്തലം നൽകിയിരിക്കുന്നത്. ഈ ഗാനം കേൾക്കുന്നതിനായി ഹെവൻലി കോഡ്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും വാരാന്ത്യത്തിൻ്റെ അനുഗ്രഹപ്രദമായ നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.